ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒന്നും അങ്ങനെ റിവ്യൂ വല്ലാണ്ട് ചെയ്തിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. വാട്സ് ആപ്പ് പീപ്പിൾ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ഗൺ മെറ്റൽ ഗ്രേ, അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2020 മോഡൽ BS6 എഞ്ചിനാണ് ഇതിൽ വരുന്നത്. ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിനാണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് EFI 350 ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ. ഇതിൽ ഭയങ്കര സ്മൂത്ത് പെർഫോമൻസ് ആണ്. ഇതിൽ 346 cc സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് ട്വിൻ സ്പാർക്ക് BS6 എഞ്ചിനാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ എല്ലാ വണ്ടിയിലുള്ള പോലെ തന്നെ ഒരു പാസ് ലൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇൻഡിക്കേറ്റർ, പിന്നെ ഒരു ഹോൺ ഉണ്ട്, പിന്നെ ഹെഡ് ലൈറ്റ് ഡിം ആൻഡ് ബ്രൈറ്റ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ സൈഡ് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ കില്ലിംഗ് സ്വിച്ച് ഉണ്ട്, ഇവിടെ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ട്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ സ്പീഡോമീറ്റർ 160 വരേക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ 3 ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ABS ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ എഞ്ചിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ഫ്യൂവലിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് പുതിയതായിട്ട് വന്നേക്കുന്നത്, പുതിയ വേർഷനിലാണ് ഒരു പുതിയതായിട്ടൊരു ഇത് ഫീച്ചർ വന്നേക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്യൂവൽ നമ്മൾ ഒരു 3.5 liters അതിൻ്റെ താഴേക്ക് പോകുന്നു കഴിഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റർ ഇത് ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും, ഫ്യൂൽ ഇൻഡിക്കേറ്റർ. സോ അപ്പോൾ ഇങ്ങനെ ഫ്യൂൽ ഇൻഡിക്കേഷൻ ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കണം നമ്മൾ കാണുമ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഫ്യൂൽ സ്റ്റേഷനിൽ പോയി ഉടനെ ഫ്യൂൽ ഫിൽ ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഒരു BS6 പുതിയൊരു ഫീച്ചർ വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഇട്ടുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിക്കാം. ഇപ്പോൾ ന്യൂട്രലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എഞ്ചിൻ ഓട്ടോമാറ്റിക്കലി ഓഫ് ആം. എഞ്ചിൻ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ ഇതിൽ പുതിയതായിട്ട് ആഡ് ചെയ്തേക്കുന്നത്. നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ് ശരിക്കും. പിന്നെ ഫ്രണ്ട് ടയർ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ടയർ 90 ആണ്. നമ്മുടെ റിയർ ടയർ നോക്കുകയാണെങ്കിൽ 110 ആണ്. ട്യൂബ്ലെസ് ടയർ വേർഷൻ വിത്ത് അലോ വീൽസ് വരുമ്പോൾ അതിന് 120 ആണ് റിയർ ടയർ വരുന്നത്. പിന്നെ റിയർ ഡിസ്ക് വരുന്നത് 280 mm ആണ്. ഫ്രണ്ട് ഡിസ്ക് വരുന്നത് 240 mm ആണ്. ഇതിൻ്റെ ഏറ്റവും പുതിയൊരു ഇത് വന്നേക്കുന്ന കാറ്റലറ്റിക് കൺവെർട്ടർ, അത് നമ്മൾ പൊല്യൂഷൻ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ ഒരു ഫീച്ചർ വന്നേക്കുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 135 mm ആണ്. 200 എക്സോസ്റ്റിൻ്റെ ഹീറ്റ് ഷീൽഡ് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ഇതിന് പണ്ട് ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല, ഇതിപ്പോൾ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് ബാക്കിലിരിക്കുന്നവർക്ക് കാലൊന്നും പൊള്ളത്തില്ല, അങ്ങനെ ഒരു ഇത് വെച്ചേക്കുന്നത്. സസ്പെൻഷൻ വരികയാണെങ്കിൽ ബാക്കിൽ വന്നേക്കുന്നത് ട്വിൻസ് ഗ്യാസ് ചാർജ്ഡ് സസ്പെൻഷനാണ് പുറകിൽ വന്നേക്കുന്നത്. ഫ്രണ്ടിൽ വരുന്ന ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28 Nm ആണ് ടോർക്ക് അറ്റ് 4000 rpm. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ഒന്നും അങ്ങനെ റിവ്യൂ വല്ലാണ്ട് ചെയ്തിട്ടൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എഞ്ചിൻ കട്ട് ഓഫിൻ്റെ ചെറിയൊരു ഡെമോ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്, ഇപ്പോൾ ന്യൂട്രൽ കിടക്കുന്നത്, എഞ്ചിൻ ഓണാക്കി ഫസ്റ്റ് ഗിയറിടെയാണ്. സ്റ്റാൻഡ് അടിയിലുണ്ട്, കണ്ടോ വണ്ടി ഓഫായി. അത് നല്ലൊരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് വണ്ടി അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് ഓടിക്കാം.
റിവ്യൂവും സബ്സ്ക്രൈബും ഇത്രേ ഉള്ളൂ. വ്ളോഗ് അവസാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.